അതിൻ്റെ തുല്യമായൊരു പ്രതിഫലം അത് പറഞ്ഞു കൊടുത്ത ക്ഷണിച്ച ആൾക്കും ഉണ്ടായിരിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനും, എന്നല്ല ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനും അറിയാവുന്ന ഏറ്റവും വലിയ വിജ്ഞാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിജ്ഞാനം. ലാ ഇലാഹ ഇല്ലല്ലാ അറിയാത്തവന് മുസ്ലിമാകാൻ തന്നെ പറ്റൂല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു വല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യം നീ അറിയണം, നീ മനസ്സിലാക്കണം. അതറിയാത്ത ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകരുണ്ടാവുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായ ഒരാളോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചൊന്ന് പറയൂന്ന് പറഞ്ഞാൽ അയാൾ ഏത് സാധാരണക്കാരനാകട്ടെ, ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് തമ്മിൽ സമർത്ഥിക്കാൻ എനിക്ക് സാധിക്കില്ലായിരിക്കാം, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആ കലിമത്ത് തൗഹീദിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ താല്പര്യം എന്താണ്, ഇന്ന് മുസ്ലിമീകളിൽ വലിയൊരു വിഭാഗവും അതിനെതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചുരുങ്ങിയ നിലക്ക് ഏതൊരുത്തനും പറഞ്ഞു കൊടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു പ്രവർത്തകനും സാധിക്കും. അത് പാടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെയെങ്ങാനും പറഞ്ഞു പോയ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞ കുറ്റം തനിക്ക് കിട്ടുമോ? ഞാൻ വലിയ മുജ്തഹിദായ ആലിമല്ലോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതുപോലും പറയാൻ നമുക്ക് അർഹതയില്ല എന്നാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ അവർ ഒരർഹതയും കാത്തു നിൽക്കാറില്ല. ദഅവത്ത് നടത്താൻ പാടില്ല, ഇന്നത്തെ കാലത്ത് ദഅവത്ത് പാടില്ല, അതൊരു ദഅവത്താണല്ലോ അല്ലേ. ദഅവത്ത് നടത്താൻ അർഹതയുള്ള ഒരു പണ്ഡിതനും ഇന്ന് കേരളത്തിലില്ല, കേരളത്തിൽ ഒരൊറ്റ ആലിമും ഇല്ല. നല്ല എല്ലാ വിജ്ഞാനങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി അറിയുന്ന മുജ്തഹിദായ പണ്ഡിതന് മാത്രമേ ദഅവത്ത് പാടുള്ളൂ. അതുകൊണ്ട് അമ്മ അക്ബർ ദഅവത്ത് നടത്താൻ പാടില്ല. അതുപോലെ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരിൽ, മുജാഹിദ് പണ്ഡിതന്മാരിൽ ആർക്കും ദഅവത്ത് നടത്താൻ അവകാരമില്ല. ആർക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി വല്ലയോ ഒന്നോ രണ്ടോ ആളൊക്കെ ചിലപ്പോൾ ഒഴിവാക്കി കൂടാനില്ല എന്നല്ലാതെ മൊത്തത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരും പണ്ഡിതന്മാരുമായി നിലവിലുള്ളവർക്കൊന്നും ദഅവത്ത് നടത്താൻ അർഹതയില്ല. അത് പറയുന്നത് ആരാ? ആരാ അറബി നേരെ കൂട്ടി വായിക്കാൻ അറിയാത്തവനായി പറയണത്? അറബിയിലൊരു ഇബാറത്ത് വായിക്കാൻ അറിയാത്തവനായി പറയുന്നത്? കാരണം ഓനവൻ്റെ ശൈഖിന്റെ നാവെന്ന് കേട്ടതാണ്, അതുകൊണ്ടോൻ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് കിടക്കാണ്. സക്കരിയ സലാഹി അല്ലേ? ആ എന്താണ് അല്ലായി ഈ പണ്ഡിതന്മാർക്കല്ല ദഅവത്ത് നടത്താൻ പാടില്ല എന്ന് പറയണ്ടല്ലോ. അതിനെപ്പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിക്കാണ് എന്നെ വിളിച്ചിട്ട്. വേറൊരാളോട് വിളിച്ചിട്ട് ഇപ്പൊ എം അക്ബറിന്റെ പുസ്തകത്തിൽ കാണാം, അദ്ദേഹത്തോട് ചില ആളുകളൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാണ്, എം അക്ബർ സാഹിബ് അല്ലേ? അതെ, ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ അർഹതയില്ല. അപ്പൊ നിങ്ങൾ ആരാണ്? ഞാനിങ്ങനെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോ നിങ്ങൾക്ക് എന്താ അർഹത അല്ല യോഗ്യത ഉള്ളത്? ഞാൻ പി ജിക്ക് ആണ് പഠിക്കണത്. അപ്പൊ നിങ്ങളിപ്പോ എന്നെ ദഅവത്ത് നടത്തല്ലേ ചെയ്തത്? ദഅവത്ത് നടത്തരുത് എന്ന് നിങ്ങൾ എന്നോട് ദഅവത്ത് നടത്തല്ലേ, അതിന് നിങ്ങൾക്ക് അറിയില്ല അർഹതയുണ്ടോ? അപ്പൊ അതിനൊരു പാണ്ഡിത്യവും വേണ്ടേ എന്നൊക്കെ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് നിങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ചെറുപ്പക്കാര് അവർ ഈ ബനൂ ഇസ്രായേൽ സമുദായത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. എന്താ പറഞ്ഞത്? കാനൂല യതനാഹു അൻ മുൻകരിൻ ഫഅലു ലബീസ മാ ഖദ്ദമത ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം വഫിൽ അദാബിഹും ഖാലിദൂൻ. ബനൂ ഇസ്രായേൽ സമുദായത്തിലെ സത്യനിഷേധികൾ അവർ ശപിക്കപ്പെട്ടു. ആരിലൂടെ? ആ ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട ഈസാ നബിയുടെയും ദാവൂദ് നബിയുടെയും നാവിലൂടെ. അവർ ധിക്കാരം പ്രവർത്തിക്കുകയും അതിരുവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് എന്തായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന ഒരു ദോഷം? അവർ അവർക്കിടയിൽ നടക്കുന്ന തെറ്റുകളെ പരസ്പരം വിരോധിക്കുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം വീട്ടില് അനുജ നിസ്കരിക്കുന്നില്ല, സുബഹിക്ക് കടന്നുറങ്ങ. എന്താ വേണ്ടത്? മുജ്തഹിദായ ഒരു ആലിമിനെ പോയി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവൻ ആയത്ത് ഓതി കൊടുത്തിട്ട് ഇവനെ നിസ്കരിപ്പിക്കണം. നീ നിസ്കരിക്കണം, അവിടെ സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങ എന്ന് പറയൽ അതൊരു ദഅവത്താ. അംറു ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ വ്യക്തികളുടെയും ബാധ്യതയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാകുന്നു എന്ന് സഹാബത്തിനോട് അല്ലാഹു പറയുകയാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, അതുപോലെ തന്നെ തിന്മ നിങ്ങൾ വിരോധിക്കുന്നു, അല്ലാഹുവിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളായ സ്ത്രീകളും അവർ പരസ്പരം ബന്ധപ്പെട്ടവരാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ അവർ കൽപ്പിക്കുന്നു, ചീത്ത കാര്യങ്ങൾ അവർ വിരോധിക്കുന്നു. വയുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നു, സകാത്ത് നൽകുന്നു.
അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നു, ഉലായിക സയർഹമുഹുമുല്ലാ, അവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തേക്കാം. അപ്പൊ നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ മുസ്ലിമും നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുക എന്നത്. ഇസ്ലാമിക ദൃഷ്ടിയ ഏതൊക്കെയാണ് മഅറൂഫെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. വലിയ വലിയ പണ്ഡിതന്മാർക്ക് മാത്രം അറിയുന്ന ഒരുപാട് ഒരുപാട് മഅറൂഫുകൾ ഉണ്ടാവും. പക്ഷേ ഏതൊരു മുസ്ലിം സാധാരണക്കാരനും അറിയുന്ന ചില മഅറൂഫുകളുണ്ട്. സത്യം പറയേണ്ടതാണ്, വഞ്ചന പാടില്ലാത്തതാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ദ്രോഹിക്കാൻ പാടില്ല, അയൽവാസി വശന്നിരിക്കുമ്പോൾ പട്ടിണി കിടക്കാൻ പാടില്ല, അഞ്ചു നേരം നിസ്കരിക്കേണ്ടതാണ്, സകാത്ത് കൊടുക്കേണ്ടതാണ് എന്ന് തുടങ്ങി എണ്ണി 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 പറയാവുന്ന ഒരുപാട് നന്മകളുണ്ട്. അതേത് സാധാരണ മുസ്ലിമിനും അറിയുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുക അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അരുത് സഹോദര അങ്ങനെ ചെയ്യരുത് എന്ന് പറയുക, ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു ബാധ്യതയാണ്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തും ആദ്യം ഓതി വെച്ചില്ലേ, നമ്മൾ ഒരുപാട് കേട്ടതാണ്. വൽതക്കും മിങ്കും ഉമ്മത്തും യദഊന ഇലൽ ഖൈരി വയഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുങ്കർ. കണ്ടോ, നിങ്ങളിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാകട്ടെ, ഒരു നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ. വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അപ്പൊ വിജയം ആഗ്രഹിക്കുന്ന ഏതൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവരൊക്കെ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുക, താൻ അറിയുന്ന നന്മകൾ മറ്റുള്ളവരോട് പറയുക, താൻ അറിയുന്ന തിന്മകളെ സംബന്ധിച്ച് വിലക്കുക, താൻ ജീവിക്കുന്ന പരിസരങ്ങളിൽ തൻ്റെ താൻ ബന്ധപ്പെടുന്ന മേഖലകളിൽ അറിഞ്ഞ തിന്മകളെ വിലക്കുക എന്നത്, അതിനു എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യതയുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ പറഞ്ഞു, വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയത്തി അന്തകുന ഫിർഖത്തു മിൻ ഹാദിഹിൽ ഉമ്മത്തി മുതസദ്ദിയത്തൻ ലിഹാദ ശഹിൻ. ഈ ആയത്തിന്റെ ഉദ്ദേശം ഈ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്നവരായി ഉണ്ടാകണം, ദഅവത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം. പല പണിന്റെ ഇടയില് ദഅവത്തിന് നടത്താന്നുള്ളതല്ല, ദഅവത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ പണ്ഡിത വിഭാഗം. ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക, അത് ഈ അള്ളാഹുവിന്റെ അടി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അധ്യാപകന്മാരെ തയ്യാറാക്കുക, ഫത്വ കൊടുക്കുക, പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വിധി കണ്ടെത്തുക എന്നിങ്ങനെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതിന്റെ ഏറ്റവും ആഴത്തിലുള്ള കടമ നിർവഹിക്കാൻ മുസ്ലിം സമുദായത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കണം. അത് വേറെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വമാ കാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫ, മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിന്നും തായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, യുദ്ധത്തിന് പോകുന്ന ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു കുറച്ചാളുകൾ, ഒന്നോ രണ്ടോ, തായിഫത്ത് എന്ന് പറഞ്ഞ ഒന്നാളും രണ്ടാളും, കുറച്ചു പേർ ഓരോ വിഭാഗങ്ങൾ എന്ത് ചെയ്യണം, അവർ വേറെ നിൽക്കണം, ലിയതഫഖഹു ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ആഴത്തിൽ പഠനം നടത്തുവാൻ വേണ്ടി. എന്തിനാണത്? വലിയുന്തിറു ഖൗമഹു ബിദാ റജഉ ഇലൈഹി, യുദ്ധത്തിന് പോയ സുഹൃത്തുക്കൾ തിരിച്ചു വന്നാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി. ലഅല്ലഹും യഹദറൂൻ, അവർ ഭയം ഉള്ളവരായേക്കാം, അവർ ജാഗ്രതയുള്ളവരായേക്കാം. അപ്പൊ ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കണം. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ശേഷം, വൈങ്കാന ദാലിക വാജിബൻ അലാ കുല്ലി ഫർദിൻ മിനൽ ഉമ്മത്തി ബിഹസ്ബിഹി, കണ്ടോ, ഈ ഉമ്മത്തിലെ എല്ലാ ഓരോ വ്യക്തിക്കും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഈ കടമ തന്റെ കഴിവിനനുസരിച്ച് നിർബന്ധമാണെങ്കിലും. കമാ തബത ഫി സഹീഹി മുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, സഹീഹി മുസ്ലിമിൽ അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീത്തിൽ പറഞ്ഞതുപോലെ, മൻ റാ മിൻകും മുൻകരൻ ഫലിയുഗയ്യിർഹു ബിയദി ഫൈൻ ലം യസ്തതിഫ ബിലിസാനി വൈൻ ലം യസ്തതിഫ ബിഖൽബിഹി ഫദാലിക അദ്ഫുൽ ഈമാൻ. ഒരു ഇസ്ലാമിക ദൃഷ്ടിയാ വെറുക്കപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും കണ്ടാൽ അവനവന്റെ ശക്തി ഉപയോഗിച്ചത് തടയട്ടെ, അതിനു കഴിയാത്ത സന്ദർഭത്തിൽ നാവുകൊണ്ട് എതിർക്കട്ടെ, അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ടവൻ വെറുക്കട്ടെ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ സ്റ്റേജ് ആകുന്നു എന്ന് സഹീഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വിശദമായ ദഅവത്ത് അത് പഠിച്ച പണ്ഡിതന്മാർക്കേ ബാധ്യതയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം.
ദീനനെ കുറിച്ച് ഫത്വ കൊടുക്കലോ അല്ലെങ്കിൽ ദീനനെ കുറിച്ച് എന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കലോ അരച്ചിപ്പുറത്ത് മറുപടി എന്ന് പറഞ്ഞതുപോലെ ചോദിച്ചതിനൊക്കെ ഉത്തരം കൊടുക്കലോ ഒരു സാധാരണക്കാരൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് അപകടമാണ്. അറിവില്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ തർക്കം നടത്തുക പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ താൻ പറയുന്ന കാര്യത്തെ കുറിച്ച് അയാൾക്ക് അറിവുണ്ടായിരിക്കല്ല അനിവാര്യമാണ്. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നന്മ ഏതാണെന്ന് അയാൾക്കറിയണം. ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ നന്മയാണ്, ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ തിന്മയാണ് എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പറയുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് മാത്രമല്ല, അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും. ഒരുപാട് ചെറുപ്പക്കാരിന്ന് മൗനികളായി നടക്കുകയാണ്. തൻ്റെ അടുത്തിരിക്കുന്ന ബസ്സിലിരിക്കുന്ന തൻ്റെ സഹോദരനോട് ദീനിനെ കുറിച്ച് പറഞ്ഞാൽ താൻ കുറ്റക്കാരനായി പോകുമോ, തൻ്റെ കൂടെ നമസ്കരിക്കാൻ വരുന്ന, തൻ്റെ കൂടെ പള്ളിയിൽ വരുന്ന, തൻ്റെ പക്കത്ത് താമസിക്കുന്ന ആളോട് ദീനിനെ കുറിച്ച്